നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. SFI പ്രതിഷേധത്തിനിടെ പുനലൂരിൽ പോലീസിന്റെ മർദ്ദനം. SIക്കും സിവിൽ പോലീസ് ഓഫീസർക്കും പരിക്കേറ്റു. MP എൻ പീതാംബരക്കുറുപ്പ് രാജിവെക്കണമെന്ന് ES ബിജിമോൾ MLA. ആരോടും പകയില്ലെന്ന് കുറുപ്പ്. സൈബർ കുറ്റകൃത്യങ്ങൾ ആശങ്കാജനകമാം വിധം വർദ്ധിക്കുന്നുവെന്ന് ജില്ലാ കളക്ടർ B മോഹനൻ. SFIയുടെ പ്രതിഷേധത്തിനിടെ പുനലൂരിൽ SIക്കും സിവിൽ പോലീസ് ഓഫീസർക്കും മർദ്ദനമേറ്റു. ഇരുവരും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുവായൂരിൽ SFI പ്രവർത്തകൻ ഫാസിൽ വെട്ടേറ്റു മരിച്ചതിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിനിടെ പുനലൂരിലാണ് പോലീസുകാർക്ക് മർദ്ദനമേറ്റത്. തൊളിക്കോട് ശബരിഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പ് മുടക്കാനെത്തിയ SFI പ്രവർത്തകരാണ് SI ജി രവീന്ദ്രനാഥൻ, സിവിൽ പോലീസ് ഓഫീസറായ SB ആനസലി എന്നിവരെ മർദ്ദിച്ചത്. യാതൊരു പ്രകോപനവും കൂടാതെയാണ് സമരാനുകൂലികൾ തങ്ങളെ ആക്രമിച്ചതെന്ന് രവീന്ദ്രനാഥൻ പറഞ്ഞു. ഹൈക്കോടതി പ്രശ്നമുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ രാവിലെ ഡ്യൂട്ടിക്ക് പോയി. സമരക്കാര് പുറത്തു നിന്നുള്ള ആളുകൾ, ഈ SFIയുടെ ഉള്ള പഠിക്കുന്ന കുട്ടികളല്ല, പഠിക്കുന്ന ആൾക്കാരല്ല, പഠിക്കുന്ന ഒരു 15 പയ്യന്മാരും ബാക്കി ഒരു 10-15 വെളിയിലുള്ള ആൾക്കാരോട് മധുരി ആടി അകത്ത് കയറി ക്ലാസ് മുറിയിൽ കയറി കുട്ടികളെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ആ സമയം ഞങ്ങൾ ഇത് തടസ്സം ചെയ്ത സമയം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന KIP അവർ അടിച്ചു. ഞാൻ തടസ്സം ചെയ്യാൻ ചെയ്ത സമയം എൻ്റെ പുറത്ത് തൊഴുകൊണ്ട് ഞാൻ താഴെ വീണു. താഴെ എല്ലാം തുടങ്ങിയപ്പോൾ എൻ്റെ ഇടത് കണ്ണിന് അടിച്ചു, രണ്ട് മൂക്കിൻ്റെ ഇവിടെ മുറിഞ്ഞിട്ടുണ്ട് കണ്ണിൻ്റെ. അതിനുശേഷം അപ്പോൾ തന്നെ അവരെ അവിടെ നിന്ന് ഓടിപ്പോയി. പരിക്കേറ്റ രണ്ട് പോലീസുകാരും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ പുനലൂർ. 11-കാരനെ മർദ്ദിച്ച് അവശനാക്കിയ രണ്ടാനച്ഛനെ കുട്ടിയുടെ പരാതിയെ തുടർന്ന് ഏലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചൽ വിളക്കുപാറയിലാണ് സംഭവം. അഞ്ചൽ വിളക്കുപാറ മുഴുതാങ്ങ് മഹേഷ് ഭവനിൽ തുളസിദാസ് ആണ് അറസ്റ്റിലായത്. 5 വിദ്യാർത്ഥിയായ അതുൽദാസ് ആണ് പരാതിക്കാരൻ. കൈക്കും കാലിനും മർദ്ദനമേറ്റ ബാലൻ മാതൃസഹോദരിയുടെ സഹായത്തോടെയാണ് ഏലൂർ സബ് ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ. അതുൽദാസ് അച്ഛനോട് അമ്മയുടെ രണ്ടാമത്തെ ഭർത്താവ് ഇന്നലെ ഉദ്ദേശം ഒരു ബാലനുണ്ണിയോടുകൂടി കൈയുടെ കുട്ടിൻ്റെ താഴെയും രണ്ട് കാലിൻ്റെ കുട്ടിൻ്റെ താഴെയും മുറുകയുമായി മർദ്ദിച്ചു. അതുപ്രകാരം കുട്ടി ഇത് മർദ്ദിച്ച ശേഷം കുട്ടി മുത്തമ്മയുടെ വീട്ടിൽ അഭയം തേടി. മുത്തമ്മയും കുട്ടിയായിട്ട് വന്ന് പരാതി തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതി തുളസിദാസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാനച്ഛനായ തുളസിദാസ് കുട്ടിയെ സ്ഥിരമായി മർദ്ദിക്കുമായിരുന്നു. അതുൽദാസ് സ്കൂളിൽ പോകേണ്ടെന്നും ഇളയ 3 സഹോദരങ്ങളുടെയും സംരക്ഷണം 11-കാരനായ ഈ ബാലൻ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്ത ഇയാളെ കോടതിയിൽ ഹാജരാക്കി. അവശനായ ബാലൻ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം മാതാവിന്റെ സഹോദരിയുടെ സംരക്ഷണത്തിലാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. പുനലൂരിലെ പ്രമുഖ വനിതാ ഡോക്ടറുടെ വീട്ടിൽ നിന്ന് 160,000 രൂപയും 30 പവനും അപഹരിച്ച സംഘത്തിലെ 2 പിടിയിലായി. ഒരാളെ പോലീസ് തെരയുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് പുനലൂരിലെ പ്രമുഖ ഡോക്ടറുടെ വീട്ടിൽ മോഷണം നടത്തി മുങ്ങിയ 3 സംഘത്തിലെ 2 പോലീസ് പിടികൂടി. ആറ്റിങ്ങൽ DYSP നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സുരേഷ്, വിൻസെന്റ് എന്നിവരാണ് പിടിയിലായത്. സംഘത്തിലെ മണി എന്നയാളെ പോലീസ് തെരയുകയാണ്. പുനലൂരിലെ പ്രമുഖ ഡോക്ടറുടെ വീട്ടിൽ നിന്ന് 160,000 രൂപയും 30 പവനും സംഘം അപഹരിച്ചിരുന്നു. മറ്റൊരു മോഷണക്കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിയിലായ ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് പുനലൂരിലെ മോഷണത്തെപ്പറ്റി വിവരം ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ പുനലൂർ. MP പീതാംബരക്കുറുപ്പ് രാജിവെക്കണമെന്ന് പീരുമേട് MLA ES ബിജിമോൾ. മഹിളാസംഘം പത്തനാപുരം മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിജിമോൾ. വൈകൃതങ്ങൾ പുറത്തുവന്നിട്ടും കുറുപ്പിനെ സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് എന്ന് ബിജിമോൾ കുറ്റപ്പെടുത്തി. സിനിമാ താരം ശ്വേതാ മേനോനെ കടന്നുപിടിച്ച് അപമാനിച്ച കൊല്ലം MP എൻ പീതാംബരക്കുറുപ്പ് ലോക്സഭാംഗത്വം രാജിവെക്കണമെന്നും കേരള സമൂഹത്തോട് മാപ്പ് പറഞ്ഞ് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും ES ബിജിമോൾ MLA ആവശ്യപ്പെട്ടു. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നവർക്ക് പദവിയും ബഹുമതിയും നൽകുന്ന പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. പീതാംബരക്കുറുപ്പിന്റെ വൈകൃതങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിട്ടും കുറുപ്പിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നതെന്നും ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സദാചാരമാണ് വ്യക്തമാക്കുന്നതെന്നും ബിജിമോൾ പറഞ്ഞു. കെട്ടിപ്പിടിക്കുന്നു, തോളോട്ട് വന്ന് തട്ടുന്നു എന്ന് തോന്നി. അപ്പൊ സൂക്ഷിച്ചൊന്നും നോക്കുന്നുണ്ട് ചേതാമേനോൻ. ഇയാളുടെ തട്ടം സഹിക്കാൻ വയ്യാതെ വന്നിട്ട്
എനിക്കത് കണ്ടപ്പോ തോന്നിയത് ഒരൊറ്റ അടി കോട്ടി കൊടുത്തിരുന്നില്ല. കാലങ്ങളെ ഹൈക്കിങ്ങിന്റെ ഷൂ കിടക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഈ ശല്യം ഒഴിവാകട്ടെ എന്ന് വിചാരിച്ചു ഒരു ചവിട്ടെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായി. ഞാൻ പറയാറുണ്ട് പെൺകുട്ടികളോടൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ചവിട്ട് കൊടുക്കേണ്ട വന്നാൽ കൊടുക്കാൻ പറ്റുന്ന ഡ്രസ്സിട്ടോണം പറയാറുണ്ട്. ഞാൻ സേതാരണം ചെയ്താറായിട്ടുണ്ട് വേണമെങ്കിൽ ഊട്ടി കൊടുക്കുന്നതിന് വലിയ പ്രയാസമില്ല. മറ്റേ ഒരുത്തരടി കിട്ടിയെന്ന് തോന്നുന്നു. ഇന്നിപ്പോ പീതാമ്പരം പറഞ്ഞ പത്രസമ്മേളനത്തിനകത്ത് ഒരുത്തരെ തല്ലുന്ന ഫോട്ടോ സേതാരണം തല്ലുന്ന ഫോട്ടോ കൊണ്ടുവന്ന അയാൾ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഒരുത്തരെ കിട്ടി വരൂടെ കയ്യോടെ കൊടുക്കേണ്ടതാണ്. സേതാരണം തന്നെ പറഞ്ഞു ഒരു പൊതു യോഗം നടക്കുന്ന സ്ഥലത്ത് ഒരു നല്ല പരിപാടി നടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് അത് കുളവാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെ ആ മൊത്തം ഒരു അസ്വസ്ഥത ഉണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മര്യാദ കാണിച്ചു പോയത്. പക്ഷെ ഞാനൊരു പരാതി പറയുമ്പോൾ പരാതി പറഞ്ഞ കളക്ടർ അത് കേട്ടില്ല. പീതാമ്പര കുറുപ്പ് എന്ന് പറയുന്ന എം പി നേരത്തിലുള്ള സർവേകളിൽ പറയുന്നില്ല ഭരണരംഗത്ത് അദ്ദേഹം ഒരു പരാജയം. വികസന പ്രവർത്തനങ്ങൾ കൊല്ലം ജില്ലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് വാങ്ങുന്ന കാര്യത്തിൽ അത് നമ്മുടെ ജില്ലയിൽ തിരുവോണിയുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം ഒരു പൂർണ്ണ പരാജയമായി മാറിയിട്ടുള്ള എം പി അന്തസ്സുണ്ടായെങ്കിൽ പീതാമ്പര കുറുപ്പ് രാജിവെച്ച് മാറിക്കട്ടെ. ക്ഷേപം വന്ന കാര്യത്തിൽ ക്ഷേതാമേനോൻ പരാതി പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ ഞാൻ രാജി വെക്കുന്നു. നീ എന്ത് രാജി വെക്കുന്നില്ല എന്ത് ചെയ്യണം? ഡി സി കാണിച്ചതുപോലെയുള്ള സംരക്ഷണം കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? മഹിളാ സംഘം പത്തനാപുരം മണ്ഡലം സെക്രട്ടറി ആനന്ദവല്ലി അധ്യക്ഷയായി, സി പി ഐ മണ്ഡലം സെക്രട്ടറി എം ജി യാസുദ്ദീൻ, മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി വിജയമ്മ ടീച്ചർ, സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് എച്ച് രാജീവൻ, റഹീന സലീം, സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം കെ വാസുദേവൻ, ഐ ഷാജിദ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ എസ് സഫറുള്ള ഖാൻ, പുരുഷോത്തമൻ പിള്ള, ബി വി ജാൻ, എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി എസ് എം ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ സംഘം പത്തനാപുരം ഏരിയ പ്രസിഡന്റായി ഐ ഷാജിദയെയും സെക്രട്ടറിയായി ആനന്ദവല്ലിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. തന്നെ ദ്രോഹിച്ചവരോട് പകയോ അത് ചെയ്യിച്ചവരോട് അമർഷമോ ഇല്ലെന്ന് എം പി എൻ പീതാമ്പരക്കുറുപ്പ്. ശ്വേതാമേനോനും താനുമായി മുൻവൈരാഗ്യമില്ലെന്നും എം പി പറഞ്ഞു. തനിക്കെതിരെ പീഡനാരോപണം ഉന്നയിച്ചവരോട് പകയോ അത് ചെയ്യിച്ചവരോട് അമർഷമോ ഇല്ലെന്ന് എൻ പീതാംബരക്കുറുപ്പ് എം പി പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പല കാര്യങ്ങളിലും നടത്തിയ ശക്തമായ വിമർശനം മൂലം പലർക്കും തന്നോട് ദേഷ്യമുണ്ടാകാം. അതുകൊണ്ട് ഇവന് ഇതിരിക്കട്ടെ എന്ന് ചിലർക്ക് തോന്നിയാൽ ഇതൊന്നും താങ്ങാനുള്ള ശേഷി തനിക്കില്ലെന്ന് എം പി പറഞ്ഞു. ശ്വേതാമേനോന് തന്നോടോ തനിക്ക് അവരോടോ മുൻവൈരാഗ്യമില്ല. പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവം താൻ കൂടി മുൻകൈയെടുത്താണ് ആരംഭിച്ചത്. 3 വർഷവും അതിന്റെ വിജയത്തിന് വേണ്ടി പ്രയത്നിച്ചു. ശ്വേതയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് തന്റെ അഭിപ്രായം അറിഞ്ഞിട്ടല്ല. അതേസമയം പ്രശസ്തയായ നടി എന്ന നിലയിൽ അവരെ വിളിച്ചതിൽ തെറ്റില്ലെന്നും കുറിപ്പ് പറഞ്ഞു. ശ്വേതയ്ക്ക് മോശമായ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ താൻ ഫോണിൽ വിളിച്ച് കൊല്ലത്തെ പൌരാവലിക്ക് വേണ്ടി ക്ഷമ ചോദിച്ചിരുന്നുവെന്നും കുറിപ്പ് പറഞ്ഞു. അതേസമയം കുറിപ്പിനെതിരായ നിയമ നടപടികളിൽ നിന്ന് പിന്മാറുന്നതായി ശ്വേതാമേനോൻ അറിയിച്ചെങ്കിലും ഡിവൈഎഫ്ഐ നൽകിയിട്ടുള്ള പരാതിയിൽ കോടതി മുഖേനയെ തീർപ്പുണ്ടാക്കാനാവൂ. കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിനാൽ പോലീസിന് ചട്ടപ്രകാരം നടപടി പൂർത്തിയാക്കേണ്ടി വരുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കക്ഷികൾക്ക് തമ്മിൽ ഒത്തുതീർപ്പാക്കാൻ പറ്റുന്ന കേസല്ല ഇത്. പ്രാഥമിക മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണവും തെളിവെടുപ്പും നടത്തി പരാതിയിൽ കഴമ്പില്ലെന്ന വിലയിരുത്തലോടെ കേസ് അവസാനിപ്പിച്ച് പോലീസ് റഫർ റിപ്പോർട്ട് നൽകാനാണ് സാധ്യത. ഡിവൈഎഫ്ഐ നൽകിയ പരാതിയിൽ കഴിഞ്ഞ ദിവസം പോലീസ് മൊഴിയെടുത്തപ്പോൾ കുറുപ്പിനെതിരായ ആരോപണങ്ങളിൽ ശ്വേത ഉറച്ചുനിന്നിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം സ്ത്രീത്വത്തെ അപമാനിക്കുക, പോലീസ് നിയമപ്രകാരം പൊതുസ്ഥലത്ത് സ്ത്രീകളുടെ അന്തസ് ഹനിക്കുന്ന തരത്തിലുള്ള ലൈംഗിക ചേഷ്ടകളോ പ്രവൃത്തികളോ നടത്തുക തുടങ്ങി ശക്തമായ വകുപ്പുകൾ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം പരാതിയിൽ നിന്ന് പിന്മാറുകയാണെന്ന് ശ്വേത കൊല്ലം ഈസ്റ്റ് പോലീസിന് ഇമെയിൽ അയച്ച സാഹചര്യത്തിൽ തുടർ നടപടികൾ ചടങ്ങായേക്കും. പരാതിക്കാരിയുടെ പിന്തുണയില്ലാതെ കേസ് അന്തിമമായി നിലനിൽക്കില്ലെന്നും അതിനാൽ കേസ് അവസാനിപ്പിച്ച കോടതിയിൽ റഫർ റിപ്പോർട്ട് നൽകാനാണ് സാധ്യതയെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. അച്ചൻകോവിലിൽ 6 കുറുകെ പാലം നിർമ്മിക്കാൻ അധികൃതരുടെ കനിവ് കാത്ത് കഴിയുകയാണ് 100+ കുടുംബങ്ങൾ. വെള്ളം കുറവുള്ളപ്പോൾ നടന്ന് 6 മുറിച്ചു കിടക്കുന്ന ഇവർ വെള്ളപ്പൊക്കമുണ്ടായാൽ ഏതെങ്കിലും കരയിൽ ഒറ്റപ്പെടുകയാണ് പതിവ്. അച്ചൻകോവിലിൽ 6 കുറുകെ പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനടുത്തുള്ള കടവിൽ നിന്ന് 100+ കുടുംബങ്ങൾ താമസിക്കുന്ന അക്കരയ്ക്ക് പോകണമെങ്കിൽ 6 മുറിച്ച് നടക്കണം. ആറ്റിൽ വെള്ളം ഉയർന്നാൽ പ്രദേശവാസികളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാവും. അക്കരയും ഇക്കരയും ഒരുപാട് ദൂരത്തിലാവുന്നതോടെ അരി വാങ്ങാൻ നിവൃത്തിയില്ലാതെ പ്രദേശവാസികൾ പട്ടിണിയാവും. പിന്നെ വെള്ളം കുറയുന്നത് നോക്കി ദിവസങ്ങൾ കാത്തിരിക്കണം. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാനോ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനോ സാധിക്കില്ല. ആറ്റിന് വടക്കക്കരയിലാണെങ്കിൽ ഒരു ഉദ്ദേശം ഒരു 10-120 പിള്ളേരോളം സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുണ്ട്. ആ കുട്ടികൾക്ക് ഈ കാലവർഷമായി കഴിഞ്ഞാൽ ആറ്റിനക്കര സ്കൂളിൽ വരുന്നതിന് ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ പ്രായം ചെന്നവരും മറ്റുള്ള ആൾക്കാർ രോഗികളായിട്ടുള്ളവരൊക്കെ പലരുമുണ്ട്.
അവർക്ക് ആവശ്യത നിലയിൽ ഒന്ന് ആശുപത്രിയിലെത്തിക്കാൻ ഈ വെള്ളപ്പൊക്കമായി കഴിഞ്ഞാൽ പറ്റാത്ത അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ തരത്തിലുള്ള വളരെയധികം ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഉള്ളൊരു പാലമില്ലാത്തതിന്റെ പേരിൽ ആറ്റിനെ വടക്കേക്കര താമസിക്കുന്നവർ ബുദ്ധിമുട്ട് അനുഭവിക്കുക. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ ഭാവിക്കുകയാണ് അധികാരികളെന്ന് നാട്ടുകാർ പറയുന്നു. കാലാകാലങ്ങളിൽ ഇവിടെ മറ്റുള്ള ഇലക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരുടെ ശ്രദ്ധയെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ വാഗ്ദാനങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മറന്നല്ലാതെ നാളെ ഒന്നും ചെയ്തില്ല. ന്യൂസ് ബ്യൂറോ പുനലൂർ. കടയ്ക്കൽ ടൗൺ ഹാളിൽ ബുധനാഴ്ച പോലീസ് പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിക്കുന്നു. റൂറൽ SP എസ് സുരേന്ദ്രൻ പരാതികൾ നേരിട്ട് സ്വീകരിക്കും. പുനലൂർ പോലീസ് സബ് ഡിവിഷന്റെ കീഴിൽ നവംബർ 6 രാവിലെ 9 കടക്കൽ ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിക്കുന്നു. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി എസ് സുരേന്ദ്രൻ പരാതികൾ നേരിട്ട് സ്വീകരിക്കും. വിവിധ വകുപ്പുദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. പരാതികൾ നൽകാനുള്ളവർ 6 രാവിലെ 8:30 ടൗൺ ഹാളിൽ എത്തി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് പുനലൂർ DYSP KL ജോൺകുട്ടി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കടക്കൽ. ജില്ലയിലെ അനധികൃത മണൽക്കടത്തും ഖനനവും തടയാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊല്ലം റൂറൽ SP കർശന നിർദ്ദേശം. മണൽ കടത്തുന്നവർക്കും അവരെ സഹായിക്കുന്നവർക്കുമെതിരെ കർശന നടപടിയുണ്ടാവും. പുഴകളിലെ അനധികൃത മണൽ ഖനനവും കടത്തും തടയാൻ പട്രോളിംഗും പരിശോധനയും ശക്തമാക്കാൻ കൊല്ലം റൂറൽ SP പോലീസ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. ജില്ലയിലെ പോലീസ് ഓഫീസർമാരുടെ യോഗത്തിലാണ് SP നിർദ്ദേശം. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും കടവുകളിലും പോലീസ് പിക്കറ്റ് പോസ്റ്റുകൾ സ്ഥാപിക്കും. അനധികൃത കടവുകൾ അനുവദിക്കുന്ന വസ്തുവുടമകൾക്കെതിരെയും നടപടിയെടുക്കും. മണൽ കടത്തുന്നവരെയും കടത്താൻ സൌകര്യമൊരുക്കി കൊടുക്കുന്നവരെയും നിരീക്ഷിക്കാൻ പോലീസിനെ നിയോഗിക്കും. അംഗീകൃത കടവുകളിൽ നിന്ന് മണൽ വാരാൻ നൽകുന്ന പാസ് ദുരുപയോഗം ചെയ്യുന്നവരെ പിടികൂടും. ഒരു പാസ് കൊണ്ട് പലതവണ മണൽ കടത്തുന്നതായും പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ട്. പാസ് ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും. നേരത്തെ മണൽ കടത്തിയവരുടെ ലിസ്റ്റ് തയ്യാറാക്കും. തുടർന്നും കുറ്റം ചെയ്യുന്നവരുടെ മേൽ ഗുണ്ട ആക്ട് പ്രകാരം ശിക്ഷാ നടപടി സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ ചിറ്റാശ്ശേരിയിൽ CPM ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ റോഡ് നിർമ്മിച്ചു. കുണ്ടറപ്പടി ലക്ഷ്യവീട് കോളനിയിൽ നിന്ന് കുഴിവിള വടക്കേതിൽ ഭാഗം വരെയാണ് പുതിയ റോഡ്. പത്തനാപുരം ആവണീശ്വരം ചിറ്റാശ്ശേരിയിൽ CPM ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ റോഡ് നിർമ്മിച്ച് മാതൃക കാട്ടി. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ കുണ്ടറപ്പടി ലക്ഷം വീട് കോളനി മുതൽ കുഴിവിള വടക്കേതിൽ ഭാഗം വരെയുള്ള 600 ദൂരത്താണ് CPM പ്രവർത്തകരുടെ ശ്രമഫലമായി റോഡ് നിർമ്മിച്ചത്. റോഡിന്റെ അഭാവം മൂലം ബുദ്ധിമുട്ടിലായിരുന്ന ഇവിടത്തെ താമസക്കാർ റോഡ് നിർമ്മിക്കുന്നതിനായി സ്വമനസാലെ സ്ഥലം വിട്ടു നൽകിയതോടെയാണ് പുതിയ പാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. പ്രദേശത്തെ താമസക്കാരായ 18 വർഷങ്ങളായുള്ള കാത്തിരിപ്പ് ഇതോടെ സഫലമായി. കയറ്റം നിറഞ്ഞ ഈ ഭാഗത്ത് റോഡ് നിർമ്മാണം ഏറെ ദുഷ്കരമായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന CPM പ്രവർത്തകരുടെ ഐക്യത്തോടെയുള്ള പരിശ്രമമാണ് ഒടുവിൽ ഫലം കണ്ടത്. ചിറ്റാശ്ശേരി വാർഡ് മെമ്പർ VS കലാദേവി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ പ്രദേശവാസികളെ അഭിനന്ദിച്ചു. ഞാൻ ചിറ്റാശ്ശേരി വാർഡിലെ ജനപ്രതിനിധിയായി വന്ന ശേഷം ഇവിടെയുള്ള CPM പ്രവർത്തകരുടെയും DYFI പ്രവർത്തകരുടെയും സഹായത്തോടുകൂടി ഇവിടെ വെട്ടുന്ന 3rd റോഡാണിത്. 3 റോഡുകൾ വെട്ടി യാത്രാക്ലേശം മാറ്റുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. MP ഫണ്ടിൽ നിന്നും പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ഉള്ള ഏതെങ്കിലും ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഇവിടുത്തെ ജനങ്ങളുടെ ഈ ദുരിതം യാത്രാ ദുരിതം മാറ്റിയെടുക്കുന്നതിനും സാധിക്കും എന്നാണ് ഇതിന് ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളുടെയും സഹായം വളരെയധികം ഇതിന് പിന്നിലും ഉണ്ട്. KR സുരേഷ്കുമാർ, അജിത്ലാൽ, വിജയകുമാർ, വിപിൻ ദാസ് എന്നിവർ ശ്രമദാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനക്ഷമമാക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എക്സ്റേ ലാബിന് മുന്നിൽ റീത്ത് വെച്ചു. യൂത്ത് കോൺഗ്രസ് കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രി ഉപരോധിച്ചു. ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റ് അനുവദിച്ച് 3 കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പൂട്ടിയിട്ടിരിക്കുന്ന എക്സ്റേ ലാബിന് മുന്നിൽ പ്രവർത്തകർ റീത്ത് വെച്ചു. ശനിയാഴ്ച രാവിലെ 11 പ്രകടനമായെത്തിയ പ്രവർത്തകർ ലാബിന് മുന്നിൽ സമരം ആരംഭിച്ചു. സമരം സംസ്ഥാന സെക്രട്ടറി പെരുംകുളം ദിലീപ് ഉദ്ഘാടനം ചെയ്തു. എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടും ഇതുവരെയും എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. എക്സ്റേ യൂണിറ്റ് അനുവദിച്ചിട്ട് 2 വർഷമായി. പ്രവർത്തനം ആരംഭിക്കാത്തത് ടെക്നീഷ്യന്റെ പ്രോബ്ലം, സാങ്കേതിക പ്രോബ്ലം ആണെന്ന് പറഞ്ഞിട്ട്
ഇവിടുത്തെ എല്ലാ ഡോക്ടർമാരും പുറത്തേക്ക് എക്സ്റേ ലാബ് എക്സ്റേ മറ്റ് ലാബുകളിലേക്ക് സ്വകാര്യ ലാബുകളിലേക്ക് എഴുതി വൻതോതിൽ അതിൻ്റെ ആദായം പറ്റുകയാണ്. അവർക്ക് ഓണത്തിന് ഓഫറായിട്ട് ഫ്രിഡ്ജ്, ടി വി, മിക്സി, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള നിരവധി സംഭവങ്ങളാണ് ഇവിടുത്തെ ഡോക്ടർമാർ കിട്ടുന്നത്. ഇതിനെക്കൊണ്ട് മാത്രമല്ല കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ പരാതി, ഇവിടുത്തെ ഇപ്പം നമ്മൾ ആർമ്മയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ രോഗികൾക്കും ബ്ലഡിനെ കുറിച്ച് കൊടുക്കുന്നത് പുറത്തേക്ക്. ഇവിടെ ഇതിനുള്ള സംവിധാനമുണ്ട്. ECG നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കൊട്ടാരക്കരയിലെ ഏറ്റവും 1.5 ലക്ഷം രൂപയ്ക്ക് അത്യാധുനികമായ രീതിയിൽ നിർമ്മിച്ച പുതിയ ECG മെഷീനായിരുന്നു ഇവിടെ കൊട്ടാരക്കരയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആർമ പറയുന്നത് പ്രവർത്തനരഹിതമായി അത് കംപ്ലയിൻറ്റ് സെക്ഷനെ അറിയിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഇവരാരെ അറിയിച്ചു? ജനപ്രതിനിധികളെ അറിയിച്ചിട്ടില്ല, ഇവിടുത്തെ HDC കമ്മിറ്റി കൂടിയപ്പോൾ ആ കമ്മിറ്റിയിൽ അറിയിച്ചിട്ടില്ല. ഇവർ പുറത്തോട്ട് എഴുതി സ്വകാര്യ ലാബുകളിൽ നിന്ന് വൻ തുക കോഴ വാങ്ങിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എക്സ്റേ യൂണിറ്റ് ഉടൻ തുറന്ന് പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് പെരുംകുളം ദിലീപ് പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് എൻ സജീർ ഖാൻ അധ്യക്ഷനായി. സന്ദീപ് നായർ, നിധിൻ തങ്കച്ചൻ, അജോ അലക്സ്, ഷിജു MS, ടി ഹാരിഷ് ലാൽ, മോഹൻദാസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. പ്രധാന സർക്കാർ ഓഫീസുകളും കോടതിയും പ്രവർത്തിക്കുന്ന പുനലൂർ മിനി സിവിൽ സ്റ്റേഷൻ കുപ്പത്തൊട്ടിയായി മാറിക്കഴിഞ്ഞു. ദിവസവും അനേകം സ്ത്രീ പുരുഷന്മാർ വന്നുപോകുന്ന ഇവിടെ ടോയ്ലറ്റുകളും ഉപയോഗയോഗ്യമല്ല. ഇത് ഒരു ചന്തയിലെ ദൃശ്യങ്ങളല്ല. ചപ്പുചവറുകളും മാലിന്യ കൂമ്പാരവും മദ്യക്കുപ്പികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഇവിടം പത്തനാപുരം താലൂക്കിന്റെ ആസ്ഥാനമായ പുനലൂരിലെ മിനി സിവിൽ സ്റ്റേഷനാണ്. സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്നതിലെ കുപ്പത്തൊട്ടി എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം ഇതിനകത്തെ വൃത്തികേടുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ്. കോടതിയും താലൂക്ക് ഓഫീസും അടക്കം നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷന്റെ മുക്കും മൂലയും മാലിന്യത്താൽ നിറഞ്ഞിരിക്കുന്നു. ഉപയോഗശൂന്യമായ മേശകളും കസേരകളും ചപ്പുചവറുകളോടൊപ്പം കൂട്ടിയിട്ടിരിക്കുന്നു. മാലിന്യം നിക്ഷേപിക്കാനായി സ്ഥാപിച്ചിരിക്കുന്ന വേസ്റ്റ് ബാസ്കറ്റ് ഒഴികെ മിനി സിവിൽ സ്റ്റേഷനിൽ എല്ലായിടത്തും മാലിന്യം നിറഞ്ഞിരിക്കുകയാണ്. ഓഫീസും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്ന ബോർഡ് ഒരു നോക്കുകുത്തി പോലെ ഇവിടെയുണ്ട്. നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ മിനി സിവിൽ സ്റ്റേഷനിൽ ദിവസേന അനേകം പേരാണ് വന്നുപോകുന്നത്. ഇവിടത്തെ പല ടോയ്ലറ്റുകളും പൂട്ടിയിട്ടിരിക്കുന്നു. തുറന്നുകിടക്കുന്ന ടോയ്ലറ്റുകളാകട്ടെ പൈപ്പോ വെള്ളമോ ഇല്ലാതെ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലുമാണ്. ടോയ്ലറ്റിന്റെ അവസ്ഥ കണ്ടോ? അതിനകത്ത് കഥ ഇല്ലാത്ത ടോയ്ലറ്റ് ഒന്നും തുറന്നു വെച്ചിട്ടുണ്ട്. ടാപ്പ് ഇല്ലാത്ത ടോയ്ലറ്റ് അത് ടാപ്പ് ഇല്ലാത്തതും തുറന്നു വെച്ചേക്ക. ടാപ്പ് ഉള്ളത് രണ്ടെണ്ണം അടച്ച് ലോക്ക് ചെയ്തേക്ക. ഇതിന്റെ പരിസരം നോക്ക്, തഹസീലിന്റെ പരിസരം നോക്ക്. ഇതാണ് ഇവിടെ ബോർഡ് എഴുതിയിട്ടുണ്ട് പരിസരം ശുദ്ധമാക്കി വെക്കണമെന്ന്. ഇതാണ് ശുദ്ധമാക്കി വെക്കുന്നത്? ഇതാണ് ഗവൺമെന്റ് ഓഫീസ്? ദിവസേന ആയിരക്കണക്കിന് പൊതുജനങ്ങൾ വരുന്ന ഇവിടെ ഒരു ടോയ്ലറ്റ് ഇല്ലാത്തത് വളരെ ബുദ്ധിമുട്ടുള്ളതാക്കുന്നു. ഇവിടെ പല ആവശ്യങ്ങൾക്കും രാവിലെ മുതൽ വന്നിട്ട് വൈകുന്നേരം ആയിരിക്കും പലപ്പോഴും മടങ്ങിപ്പോകുന്നത്. ഈ ഒരു സംവിധാനം ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കൊള്ളായിരുന്നു. സർക്കാർ ഓഫീസുകളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ചത്. പക്ഷേ ഇതിപ്പോൾ കണ്ടാൽ തോന്നുക, നാട്ടിലെ മാലിന്യങ്ങളെല്ലാം ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു ലക്ഷ്യമെന്നാണ്. ന്യൂസ് ബ്യൂറോ പുനലൂർ. വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ ആശങ്കാജനകമെന്ന് ജില്ലാ കളക്ടർ ബി മോഹനൻ. പത്തനാപുരം സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂളിൽ സംഘടിപ്പിച്ച ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരസാങ്കേതിക വിദ്യയുടെ ഗുണവശത്തെപ്പറ്റി പറയുമ്പോഴും അത് സൃഷ്ടിക്കുന്ന ദൂഷ്യഫലങ്ങൾ ആർക്കും വിസ്മരിക്കാൻ കഴിയില്ലെന്ന് ബി മോഹനൻ പറഞ്ഞു. IT മേഖലയുടെ ആപത്കരമായ സാധ്യതകളിലേക്ക് വഴുതിപ്പോകാതെ പുതുതലമുറയെ സംരക്ഷിക്കുന്നതിനും വിവരസാങ്കേതിക മേഖലയിലെ അനന്ത സാധ്യതകളിലൂടെ അറിവും വിവേകവും ലോകത്തോളം വികസിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും ബി മോഹനൻ പറഞ്ഞു. ഒരു കുറ്റകൃത്യവും നടക്കാത്ത ഒരു സമൂഹമാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടിയിട്ടാണ് നിയമം ഉള്ളത്. പക്ഷേ എന്ത് ക്രൈമിനെയും നമുക്ക് തടഞ്ഞു നിർത്തണമെങ്കിൽ നമുക്ക് നിയമം വേണം. ആ നിയമത്തിന്റെ എക്സിക്യൂഷൻ ഒരു ട്രാൻസ്പെറൻസി വേണം. അതിന്റെ ഭാഷാപരമായിട്ടും സാഹിത്യപരമായി കാര്യങ്ങളും ശരി, നിയമത്തിലെ നിയമപരമായി കാര്യങ്ങളും ശരി, ജസ്റ്റിസിന്റെ ഒറ്റ അർത്ഥമേ ഉള്ളൂ, ടു ടെൻഡർ കൈൻഡ്നെസ്, കരുണ ചൊരിയുക, കാരുണ്യം കാണിക്കുക, അതാണ് ജസ്റ്റിസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. പത്തനാപുരം സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂൾ ജൂനിയർ കോളേജിൽ നടന്ന ദേശീയ സെമിനാറിൽ പ്രിൻസിപ്പൽ MT ജോർജ് അധ്യക്ഷനായി. സൈബർ സെൽ മേധാവി വിനയകുമാരൻ നായർ,
ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കൊല്ലം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എം ജാഫർ ഖാൻ, വൈസ് പ്രിൻസിപ്പൽ ടി കുര്യാക്കോസ്, സെന്റ് മേരീസ് ട്രസ്റ്റ് ചെയർമാൻ ഏലിയാസ് തോമസ്, പി ടി എ പ്രസിഡന്റ് ജിജി ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഫോട്ടോ പ്രദർശനവും പൊതുസമ്മേളനവുമായി അഞ്ചലിൽ എ കെ പി എ മേഖലാ സമ്മേളനം ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അഞ്ചൽ മേഖലാ സമ്മേളനം അഞ്ചലിൽ ചേർന്നു. മേഖലാ പ്രസിഡന്റ് ജോസ് കുളത്തൂപ്പുഴയുടെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ ഫോട്ടോഗ്രാഫി സമ്പൂർണ്ണമായ ഒരു കലയാണ്. കലയുടെ മികവ് ആരും വസിക്കുന്നു, അവർക്ക് ഫോട്ടോഗ്രാഫിയിൽ മികവാർന്ന ചിത്രങ്ങൾ അവസരിപ്പിക്കാൻ കഴിയും. എല്ലാ രംഗത്തും മെച്ചപ്പെട്ട നിലവാരം പുലർത്തുന്നവരുണ്ട്. എ കെ പി എ സംസ്ഥാന സെക്രട്ടറി അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് അനിൽ ഏവൻ, ട്രസ്റ്റ് ചെയർമാൻ വള്ളിക്കാവ് സുരേന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം എ ജോയ്, സ്റ്റാലിൻ, സജി ആർച്ചൽ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ചിത്രപ്രദർശനത്തിൽ 13 കണ്ണറപ്പാലം, പുനലൂരിലെ മീറ്റർ ഗേജ് ലൈനിലെ അവസാന യാത്ര എന്നിവയടക്കം നിരവധി ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടു. ആർച്ചൽ, സജി, ജോസ് കുളത്തൂപ്പുഴ, നസീർ ഏഴംകുളം തുടങ്ങിയവരുടെ ചിത്രങ്ങളാണ് ഏറെ ശ്രദ്ധേയമായത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. SFI പ്രതിഷേധത്തിനിടെ പുനലൂരിൽ പോലീസിന്റെ മർദ്ദനം. SIക്കും സിവിൽ പോലീസ് ഓഫീസർക്കും പരിക്കേറ്റു. MP എൻ പീതാംബരക്കുറുപ്പ് രാജിവെക്കണമെന്ന് ES ബിജിമോൾ MLA. ആരോടും പകയില്ലെന്ന് കുറുപ്പ്. സൈബർ കുറ്റകൃത്യങ്ങൾ ആശങ്കാജനകമാംവിധം വർദ്ധിക്കുന്നുവെന്ന് ജില്ലാ കളക്ടർ ബി മോഹനൻ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livewartha.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവ സ്റ്റാർ ഹോംസ്. ബെസ്റ്റ് ക്വാളിറ്റി ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഐഷാസ് ടെക്സ്റ്റൈൽ ക്ലബ്, തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, പവിത്രം ജുവല്ലേഴ്സ്, പാലത്ര ഫാഷൻ ജുവല്ലേഴ്സ്, ആസ് പ്യുവർ ആസ് യുവർ ലവ്, കടവിൽ ബാബു ആൻഡ് കമ്പനി, ഇൻഫിനിറ്റ് സിസ്റ്റംസ് അഞ്ചൽ, പോപ്പോളിസ് ജൂനിയർ ഫാഷൻ പുനലൂർ, ആർ കെ സാരീസ് ആൻഡ് മെൻസ് പ്രൈഡ് പുനലൂർ, ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്.